നമസ്കാരം, മിനർവ ന്യൂസ്. പരിശുദ്ധമായ സംസം വെള്ളത്തിന്റെ ചരിത്ര വിശേഷങ്ങളുമായി ഹസീബ് പൊന്നാനിയുടെ റിപ്പോർട്ട്. സംസം മരുഭൂമിയിലെ മഹാത്ഭുതമാണ്. സംസം മാ ഉ സംസം ലിമാ ശരിബലഹു, ഏതൊരാൾ എന്തുദ്ദേശിച്ചാണോ സംസം പാനം ചെയ്യുന്നത്, ആ ഉദ്ദേശം അയാളിൽ കരഗതമാകുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം ഒന്നു മാത്രം മതി. സംസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് അനുമാനിക്കാൻ, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കാലഘട്ടത്തിൽ പ്രവാചകത്വത്തിൻ്റെ തയ്യാറെടുപ്പെന്നോണം അള്ളാഹു നിയോഗിച്ച മലാഖമാർ ഒന്നിലധികം പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹൃദയം കഴുകിയതും സംസത്തിൽ നിന്നാണ് എന്നറിയുമ്പോൾ സംസത്തിൻ്റെ സവിശേഷതകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5000 വർഷങ്ങൾ പഴക്കമുള്ള ഭൂമിയിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഈ ശുദ്ധജലസ്രോതസ് മരുഭൂമിയിലെ മഹാത്ഭുതമായി ഇന്നും കോടാനുകോടി കുടിച്ചിട്ടും ലക്ഷോപലക്ഷം ഉപയോഗിച്ചിട്ടും വറ്റാത്ത ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഒടുങ്ങാത്ത ഔദാര്യത്തിൻ്റെ മഹാപ്രതീകമായി നിലകൊള്ളുകയാണ്. സംസം എന്ന ഈ പുണ്യജലത്തിന് അതിൻ്റെ ഉത്ഭവത്തിനും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പിൻബലം കൂടിയുണ്ട്. അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ യുവതിയായ ഭാര്യ ഹാജർ ബീവിയെയും കൊച്ചു കുഞ്ഞായ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അന്ന് മരുഭൂമിയും കുറ്റിക്കാടുകൾ നിറഞ്ഞ വിജനപ്രദേശവുമായ വന്യജീവികളും വിഷപ്പാമ്പുകളും മാത്രം വിഹരിക്കുന്ന മക്കയിൽ അവർ രണ്ടുപേരെയും ഉപേക്ഷിച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് നടന്നു പോകുമ്പോൾ, താങ്കൾ പോകുന്നത് അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരമാണെങ്കിൽ പൊയ്ക്കൊള്ളുക എന്ന് തൻ്റെ ഭർത്താവിനോട് യാത്ര ചൊല്ലി പറഞ്ഞയച്ച മഹതിയായ ഹാജർ ബീവിയുടെ വിശ്വാസ ദൃഢതയുടെ വലിയ മഹത്തരമായ തെളിവ് കൂടി സംസത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ പിന്നാമ്പുറത്തിലുണ്ട്. ഒരു തുകൽ സഞ്ചിയിൽ സംഭരിച്ചു വച്ച കുറച്ച് ഈത്തപ്പഴവും ഒരു തുകൽ പാത്രത്തിൽ സംഭരിച്ചു വച്ച കുറച്ച് വെള്ളവുമല്ലാതെ മറ്റൊന്നും ആ യുവതിക്കും കൊച്ചുമോനും ഇല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, തങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ, പിഞ്ചു കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും കരഞ്ഞപ്പോൾ, തൻ്റെ പൊന്നുമോൻ്റെ വിശന്നുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് സഹിക്കവയ്യാതെ മാതൃഹൃദയം തേങ്ങി മാതൃവിലാപത്താൽ ഹാജർ ബീവി മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കഅബ ഷെരീഫിനും ഹജറുൽ അസ്വദിൽ നിൽക്കുന്ന ഭാഗത്തു നിന്ന് 20 മീറ്ററും 60 സെന്റിമീറ്ററും അകലത്തിൽ കടത്തി സഫാ മലയിലേക്ക് അവർ സങ്കടപ്പെട്ട് ഓടുകയാണ്. സഫയിൽ നിന്ന് നേരെ കാണുന്ന മറവയുടെ താഴ്വാരത്തു നിന്നും കച്ചവട സംഘങ്ങൾ കടന്നു പോകുമ്പോൾ അവർ തന്നെ കണ്ടാൽ അവരിൽ നിന്നും അത്യാവശ്യം കുടിക്കുവാനും കഴിക്കുവാനുമുള്ള എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുമെന്ന പ്രത്യാശയോടെ സഫയിൽ നിന്ന് അവർ മറവയിലേക്ക് ഓടുകയാണ്. മറവയിൽ നിന്ന് താഴെ നോക്കുമ്പോൾ ആരെയും കാണാതെ വിഷമത്തോടെ തിരിച്ച് സഫയിലേക്ക് വീണ്ടും ഓടുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജർ ബീവി ഓടിയ ആ ഓട്ടം, അതിൻ്റെ ഓർമ്മയാണ് ഉംറയുടെ ഭാഗമായിട്ടുള്ള സഈ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം 7-ാമത്തെ പ്രാവശ്യം മറവയിലെത്തുമ്പോൾ ഇങ്ങ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിടത്തിയ ഭാഗത്തു നിന്നും ഒരു ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് അവർ ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച, മകനായ ഇസ്മായിലിൻ്റെ കാലും ചുവട്ടില്ലെന്ന് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ സമ്മാനമെന്ന പോലെ സംസം പൊട്ടിപ്പുറപ്പെടുന്ന മനോഹരമായ കാഴ്ചയാണ് അവർ കാണുന്നത്. അള്ളാഹുവിന് നന്ദി പറഞ്ഞ് ആവുവോളം സംസം കുടിച്ച് തങ്ങളുടെ ദാഹവും വിശപ്പും അകന്നിട്ടും സംസത്തിൻ്റെ പ്രവാഹം നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ രണ്ട് കൈകളും ഭൂമിയിലേക്ക് അമർത്തി വച്ച് സംസം എന്ന് ഹാജർ ബീവി പറഞ്ഞതാണ്. അറബിയിൽ അടങ്ങ് അടങ്ങ് എന്ന അർത്ഥമാണ് സംസം എന്ന വാക്കിനുള്ളത്. ഒരു മഹാപ്രളയമായി സംസത്തിൻ്റെ ഈ ഉറവ രൂപാന്തരപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഹാജർ ബീവി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഹാജറിൻ്റെ മാതൃവിലാപത്തിനുത്തരമായി അള്ളാഹുവിൻ്റെ സ്നേഹസമ്മാനമായാണ് സംസം ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. 1 സെക്കൻഡിൽ 11 ലിറ്ററും 1 മിനിറ്റിൽ 660 ലിറ്ററും 1 മണിക്കൂറിൽ 39,600 ലിറ്ററും സംസമാണ് ഭൂമിയിൽ നിന്ന് ഉറവയെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം പോലെ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മധ്യസ്ഥതയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനക്കുത്തരമായി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ഹാജർ ബീവിയുടെ മാതൃവിലാപത്തിന് വിശ്വാസ ദൃഢതയ്ക്ക് അള്ളാഹു നൽകിയ സമ്മാനമായി